Google Maps ന്റെ ഈ രണ്ടാം ഭാഗത്തിലൂടെ ആദ്യമായി ഓഫ്ലൈൻ മാപ്പുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പ്രധാനമായും രണ്ട് മെത്തേഡുകളാണ് ഇതിനായി നാം ഉപയോഗിക്കാറുള്ളത്. മെത്തേഡ് വൺ, ഇന്റർനെറ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ ഉപയോഗിക്കുന്നവയാണ് ഓഫ്ലൈൻ മാപ്പുകളെങ്കിലും ഇത്തരം മാപ്പുകൾ സെറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഫോണിലെ മൊബൈൽ ഡാറ്റയോ വൈഫൈയോ ഓൺ ചെയ്തിടേണ്ടതാണ്. ശേഷം ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ആയിരിക്കാം സാധാരണഗതിയിൽ കാണിക്കുന്നത്. അതേസമയം വിദൂരമായ ഒരു ഏരിയയാണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ മാപ്പായി സെറ്റ് ചെയ്യേണ്ടത് എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് കോയമ്പത്തൂർ, പാലക്കാട്, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൂട്ട് മാപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മാപ്പിന്റെ ഈ ഭാഗത്ത് എത്തുക. പിന്നീട് ഈ കാണുന്ന നിങ്ങളുടെ ഈ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഓഫ്ലൈൻ മാപ്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്തരം ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. മാപ്പിലേക്ക് വേണ്ട ഏരിയകൾ ഈ ബോക്സിനുള്ളിൽ വരത്തക്ക വിധം മാപ്പ് സൂം ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് മാപ്പ് ഓഫ് ദിസ് ഏരിയ, ബോക്സിനുള്ളിലെ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാപ്പ് തയ്യാറാക്കുന്നതിന് അനുവാദം ചോദിച്ചുകൊണ്ട് ഇത്തരം ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. മാത്രമല്ല താഴെയായി എത്ര MB സ്പേസ് ആണ് മാപ്പിനായി എടുക്കുന്നതെന്നും എഴുതി കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വീണ്ടും സൂം ചെയ്തുകൊണ്ട് ബോക്സിനുള്ളിലെ ഏരിയ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ശേഷം ഡൗൺലോഡ് എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. വൈഫൈ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡിംഗ് കഴിയുന്നതാണ്. അതേസമയം മൊബൈൽ ഡാറ്റയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഡൗൺലോഡിംഗ് ഒരല്പസമയം കൂടി നീണ്ടേക്കാം. ഡൗൺലോഡിംഗിന്റെ പ്രോസസ്സിംഗ് അഥവാ ഡൗൺലോഡിംഗ് എത്ര പെർസെൻറ്റേജ് ആയിട്ടുണ്ട് എന്നിവിടെ കാണാവുന്നതാണ്. ഇതാ ഡൗൺലോഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മാപ്പിനെ യോജിച്ച ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാപ്പിന്റെ പേരിന് താഴെയായി ഈ മാപ്പ് എത്ര മെഗാബൈറ്റ് ഉണ്ടെന്നും എത്ര കാലം നിലനിൽക്കുമെന്നും എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ എക്സ്പയറി ഡേറ്റിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥലത്തെത്തി ഓഫ്ലൈനായി ഈ മാപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓഫ്ലൈൻ മാപ്പ് സെറ്റിംഗ്സിന്റെ രണ്ടാമത്തെ രീതി കൂടി നോക്കാം. അടുത്തു തന്നെ ഒരു ചെന്നൈ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങളുടെ നിലവിലെ ലൊക്കേഷനിൽ വെച്ച് തന്നെ ചെന്നൈ സിറ്റിയുടെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കാം. ഇതിനായി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഹിയർ എന്ന ഇവിടെ ചെന്നൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ലെൻസിന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ചെന്നൈയുടെ ഭാഗമായിരിക്കും തെളിഞ്ഞു കാണുന്നത്. മാത്രമല്ല താഴെയായി സ്ഥലപ്പേരും അവിടുത്തെ പ്രസിദ്ധമായ ഏതാനും ലാൻഡ്മാർക്കുകളുടെ ഫോട്ടോകളും കാണാവുന്നതാണ്. ചെന്നൈ എന്ന ഈ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഡൗൺലോഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ചെന്നൈയുടെ മാപ്പിന് മുകളിൽ ഏരിയ സെലക്ട് ചെയ്യുന്നതിനായുള്ള ബോക്സ് വന്നിട്ടുണ്ട്. മാപ്പ് സൂം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഏരിയ ബോക്സിനുള്ളിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ശേഷം ഡൗൺലോഡ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിന്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഡൗൺലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡിംഗിന്റെ പ്രോഗ്രസ് കാണാവുന്നതാണ്. ഇതാ ഡൗൺലോഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെന്നൈ എന്ന പേരിൽ ഒരു ഓഫ്ലൈൻ മാപ്പ് ഇവിടെ വന്നിട്ടുള്ളതായി കാണാം. ഒപ്പം എന്നുവരെയും ഈ മാപ്പ് ഉപയോഗിക്കാമെന്നും എഴുതി കാണിച്ചിട്ടുണ്ട്. അടുത്തതായി സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ഓഫ്ലൈൻ മാപ്പുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി നോക്കാം. ഇപ്പോൾ നിങ്ങളുള്ളതായ ഈ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് മറ്റെവിടെയോ ഉള്ള സ്ഥലങ്ങളുടെ ഓഫ്ലൈൻ മാപ്പുകൾ ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കാരണം ഒരുപക്ഷെ ആ സ്ഥലവും സ്ഥലപ്പേരുകളും നിങ്ങൾക്ക് അപരിചിതമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മാപ്പുകളുടെ ശരിയായ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ നിലവിലുള്ള ലൊക്കേഷനും ചുറ്റുപാടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പ് കൂടി ആദ്യത്തെ മാപ്പ് സെറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് തയ്യാറാക്കി നോക്കാം. ഇതിനായി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ലൊക്കേറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ അഥവാ നിങ്ങളുടെ ഫോണിലെ GPS ഓൺ ചെയ്യുന്നതിന് അനുവാദം ചോദിച്ചുകൊണ്ട് ഇത്തരം ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ നിലവിലുള്ള ലൊക്കേഷനാണ് ഗൂഗിൾ മാപ്സ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ഓഫ്ലൈൻ മാപ്പ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് യുവർ ഓൺ മാപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ബോക്സിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട ഏരിയകൾ ഉൾപ്പെടുത്തുക. ശേഷം ഡൗൺലോഡ് കൊടുക്കുക.
ഇതാ ഡൗൺലോഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നും റീനെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മാപ്പിന് അനുയോജ്യമായ ഒരു പേര് ടൈപ്പ് ചെയ്തു കൊടുക്കാം ഈ മാപ്പ് നിങ്ങളുടെ സ്ഥിരം ലൊക്കേഷൻ ആയതുകൊണ്ട് ഹോം എന്ന പേര് കൊടുത്ത് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുക ഇനി ഓഫ്ലൈൻ മാപ്പ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനായി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് വൈഫൈയും മൊബൈൽ ഡാറ്റയും ഓഫ് ചെയ്തിടുക പകരം ലൊക്കേഷൻ അഥവാ GPS ഓൺ ചെയ്തിടേണ്ടതാണ് ഇവിടെ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓഫ്ലൈൻ മാപ്പ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നാം ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതായ എല്ലാ ഓഫ്ലൈൻ മാപ്പുകളും ഇവിടെ കാണാവുന്നതാണ് ഹോം എന്ന ഈ മാപ്പ് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഗോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക GPS ഓൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് യുവർ ലൊക്കേഷൻ എന്ന ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതില്ല പകരം ഡെസ്റ്റിനേഷൻ അഥവാ എത്തിച്ചേരേണ്ട സ്ഥലം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇത് കൊല്ലം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാപ്പ് ആയതുകൊണ്ട് ഉദാഹരണമായി കൊല്ലം ബീച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷനിൽ നിന്നും കൊല്ലം ബീച്ചിലേക്കുള്ള റൂട്ട് മാപ്പ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് GPS മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഓഫ്ലൈൻ യാത്ര തുടങ്ങാം ഗൂഗിൾ മാപ്സിന്റെ കൂടുതൽ ഉപയോഗങ്ങൾക്കായി അടുത്ത ഭാഗം കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.